അമ്മക്ക് എന്നോട് എന്താ പറയാനുള്ളേ? പറയമ്മേ, എന്നിട്ട് വേണം എനിക്ക് വീരയുടെ അടുത്തേക്ക് പോവാൻ. രൺബി, നിനക്ക് സത്യമല്ല അറിയാലോ മോനെ. വീര എന്റെ വയറ്റിൽ ജനിച്ച കുഞ്ഞല്ലെന്നറിയാലോ? മോനെ, ഇന്നിവിടെ രണ്ടു പേര് വന്നിരുന്നില്ലേ? അവര് വീരയുടെ മുത്തശ്ശനും മുത്തശ്ശിയോ? വീരയുടെ മുത്തശ്ശനും മുത്തശ്ശിയോ എന്ന് വെച്ചാ വീരയുടെ സ്വന്തം അമ്മയുടെ അച്ഛനും അമ്മയാണോ? അമ്മേ, വീരയുടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്റെയും കൂടി മുത്തശ്ശനും മുത്തശ്ശിയല്ലേ? അല്ല, അവര് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയല്ല. അവരെ അങ്ങനെ കാണുകയും ചെയ്യണ്ട. അമ്മേ, വീരയുടെ മുത്തശ്ശനും മുത്തശ്ശിയും അവളെ കാണാൻ വന്നതാണോ അമ്മേ? അമ്മേ, അമ്മ അവളുടെ സ്വന്തം അമ്മയല്ലെന്ന് അവര് വീരോടെങ്ങാനും പറയൂ. വീര അമ്മയുടെ വയറ്റിൽ ജനിച്ചല്ലാന്നറിഞ്ഞ പിന്നെ എന്താ നടക്കുക അമ്മേ? വലിയ പ്രശ്നമാവില്ലേ? ഞാൻ വീരയോട് എന്തു പറയും? അമ്മേ, അമ്മ അവരോട് പറഞ്ഞേക്ക് വീരയോട് ഇതൊന്നും പറയാതെ ഇവിടെ നിന്ന് എത്ര പെട്ടെന്ന് പോകാൻ പറ. പറയോ, അമ്മ പറഞ്ഞ അവർ കേക്കും. പറ അമ്മ, അവരോട് പറയില്ലേ? വീരയുടെ മുത്തശ്ശനും മുത്തശ്ശി അവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. എന്താ, അവളെ കൊണ്ടുപോകാൻ വേണ്ടിയോ? എങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യമേ? രൺബി, മോനെ, നമ്മളൊക്കെ ഇവിടെ വീരയെ എത്ര കണ്ട് സ്നേഹിക്കുകയാണെങ്കിലും സത്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്കാർക്കും അവളുമായിട്ട് ഒരു രക്തബന്ധവും ഇല്ലല്ലോ മോനെ. അവൾക്ക് അവരുമായിട്ടാണ് ബന്ധമുള്ളത്, അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയായിട്ട്. അവൾ അവരുടെ കുടുംബത്തിലെ കുട്ടിയാ. ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞോണ്ട അവരവളെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമുക്കവളെ കിട്ടില്ല. അതെങ്ങനെയമ്മേ? എന്റെ വീര അവരെങ്ങനെയാ കൊണ്ടുപോവോ? വീര എന്റെ അനിയത്തി കുട്ടിയാ, അവളെ ഞാൻ എങ്ങോട്ടും പറഞ്ഞയക്കില്ല. ഇല്ല, അവർക്ക് എന്റെ വീരയെ കൊണ്ടുപോകാൻ പറ്റില്ല അമ്മേ. എവിടെ അവര്? ഞാൻ അവരുമായി സംസാരിച്ചോളാം. രൺവി, വേണ്ട വേണ്ട, നിക്ക്. രൺവി, ഞങ്ങൾ ആരും അതിന് ശ്രമിച്ചില്ലെന്നാണോ വിചാരിച്ചത്? ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചതാ മോനെ. അവര് സമ്മതിക്കണ്ടേ? അമ്മേ, സമ്മതിക്കില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? അമ്മ എന്തിനാ അവർക്ക് സമ്മതം കൊടുത്തത്? അമ്മക്ക് പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞോളായിരുന്നോ? അമ്മക്ക് എങ്ങനെയാ ഇവിടെ? എനിക്ക് മനസ്സിലായി, ഇപ്പോഴെനിക്ക് മനസ്സിലായതമ്മേ. വീര ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ അമ്മ തന്നെയല്ലേ അമ്മ അവരോട് പറഞ്ഞത്? എനിക്കറിയാമേ, എന്റെ വീര അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടാവും അവരോട് പറഞ്ഞത്. കൊണ്ടുപോയിക്കോളെ. രൺബി, നീ എന്താ മോനെ ഇങ്ങനെ പറയുന്ന? അങ്ങനെയൊന്നും അല്ല. വീരയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ചതാ ഞാൻ. അവരതൊന്നും കേൾക്കുന്നില്ല. നിയമപരമായ വീര അവർക്ക് സ്വന്തമാണെന്നാ അവര് പറയുന്നത്. പഞ്ചായത്ത് തീരുമാനിച്ചതും വീരയെ അവരുടെ കൂടെ. പഞ്ചായത്ത് എന്ത് വേണമെങ്കിലും പറയട്ടെ, വീര എന്റെ അനിയത്തി കുട്ടിയാ. എന്റെ അനിയത്തിയെ കൊണ്ടുപോകാൻ അവർക്ക് അധികാരമില്ല. ബൽവൻ ചെറിയച്ചനോട് ഞാൻ സംസാരിച്ചോളാം. ഞാൻ പറഞ്ഞ ചെറിയച്ചൻ കേക്കും. അമ്മ വേണേ കണ്ടോ? രൺബി, മോനെ നിക്ക്. മോളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മോള് പറഞ്ഞതനുസരിച്ചാ. രത്ന ഇപ്പോഴും വീരയോട് ഒരു രണ്ടാനമ്മയെ പോലെയാണ് പെരുമാറുന്നത് എന്ന കാര്യം മോള് തുറന്നു പറഞ്ഞല്ലോ. ഞാൻ എന്ത് പറയുന്നു? അപ്പൊ നിങ്ങൾ എവിടെയും വന്നിരിക്കാണോ? ആദ്യം നിങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു, ഇപ്പൊ ബാസുരേലിമയുടെ വീട്ടിലേക്ക് വന്നോ?
അയ്യോ, എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്നെ വിടാനോ പറഞ്ഞേ? എന്നെ വിട്, എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. എന്നെ വിടാനോ പറഞ്ഞേ? നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉമ്മ വയ്ക്കുന്ന? എനിക്ക് ഒട്ടും ഇഷ്ടല്ല. വീരമോളെ, ഇവര് കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ പിന്നെ ആര് കെട്ടിപ്പിടിക്കാനാ? ഏ, ഇവര് മോളുടെ ബാസുരേ. ഒരു കാര്യം പറയാ, പഞ്ചായത്ത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ കുടുംബത്തിലുള്ളവരെ ഇനിയും കൂടുതൽ വിഷമിപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. വീരയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവളെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് രൺവീറിന്റെ മാത്രം ചുമതലയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു തെറ്റ് മേലാൽ നിങ്ങൾ ഇവിടെ ആവർത്തിക്കരുത്. അല്ലെങ്കിൽ ചിലപ്പോ പ്രീതംപുരയിൽ നിന്ന് നിരാശരായി ഈ അതിഥികൾക്ക് മടങ്ങേണ്ടി വരും. ഗുഞ്ചൻ, ഇതൊന്ന് തുറന്നേ. ഇതെങ്ങനെയാ തുറക്കണേ? നല്ല ഭംഗിയുണ്ടല്ലേ. നീ എന്ത് പണിയാ കാണിച്ചേ? കുട്ടികളെ ശല്യം ചെയ്യുന്ന എന്തിനാ? അവരവിടെ മര്യാദയ്ക്ക് കളിച്ചോണ്ടിരിക്കുമല്ലായിരുന്നു. അവരാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. അതിനിടയ്ക്ക് നീ വന്നിങ്ങനെ കുസൃതി ഒപ്പിക്കുന്നില്ലേ? വിളിച്ചില്ലല്ലോ. മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നീ ഒരു കൊച്ചു പയ്യനായതുകൊണ്ടാ, അല്ലെങ്കിൽ ഇപ്പൊ നീ എന്റെ കയ്യിൽ നല്ല തല്ലു മേടിച്ചേ. നിന്റെ അച്ഛനും അമ്മയും നിന്നെ എങ്ങനെയാ സഹിക്കുന്നത്? ഇങ്ങനെയുള്ള പിള്ളേരെ എനിക്ക് എന്റെ കണ്ണിന് കാണാൻ പാടില്ല. എന്റെ റബ്ബേ, നിങ്ങൾ എന്തിനാ എന്റെ മോനെ ഇങ്ങനെ വഴക്ക്? നിങ്ങളുടെ മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത്. പക്ഷേ ബൽദേവേട്ടന് ശരിക്കും നല്ല വഴക്ക് കേട്ടു. നീ വടമോനെ. അതല്ലേ, കണ്ണില് പൊടി വീണിട്ടുണ്ടാവും. നീ ഇവിടെ എന്ത് ചെയ്യ? ചെല്ല്, വീട്ടിൽ പോയിരിക്കുക. ശ്രദ്ധിക്കണം, വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ആരെങ്കിലും വിളിച്ചാൽ പോലും പുറത്തേക്ക് ഇറങ്ങി വരല്ലേ. നിഹാൽ ചെറിയച്ഛനും വല്യമ്മയും അമ്മയും ആര് വിളിച്ചാലും വരരുതേ. രൺവീരേട്ടാ, അമ്മ എന്തായാലും പറയില്ല. നിഹാൽ ചെറിയച്ഛനും വല്യമ്മയും വിളിച്ചാലും പോകണ്ടെന്നാ പറയുന്നത്? ആര് വിളിച്ചാലും പോവല്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞാ മനസ്സിലാവില്ലേ? പോ, വീട്ടിൽ കയറിയിരിക്കുക. ബാ
പക തേടി അലഞ്ഞു നിന്നെ നമ്മുടെ ഈ കൊച്ചുലകത്തിൽ എൻ ഹൃദയത്തിൽ നീയുണ്ടെന്നറിയാതെ നിനക്കായി തേടി ഞാൻ എന്നിൽ തുടിക്കും നിനക്കായി ഹൃദയം നിന്റെ മനസ്സും എനിക്കായി മിടിക്കും എന്നും എന്നിൽ പൊലിയും ജീവൻ നിന്റെ എല്ലോ ഞാൻ നീയല്ലോ എന്റെ റബ്ബേ എന്നു മറക്കണം എന്റേതെല്ലാം നീയല്ലോ രൺവീരനെന്നും ജീവൻ വീര നിന്നെ ഞാൻ എങ്ങോട്ടും പറഞ്ഞേക്കില്ല എങ്ങോട്ടും അയക്കില്ല നീ എങ്ങോട്ടും പോവരുത് രൺവി രൺവി എന്താ പറ്റിയത് രൺവീരേട്ടൻ എന്താ ഇങ്ങനെ ആദ്യം പറഞ്ഞു വീട്ടിൽ പോവീരാന്ന് പിന്നെ പറയാണ് ഒരിടത്തേക്കും പോവാൻ സമ്മതിക്കില്ല എന്ന് എന്താ ഇത് നിങ്ങളൊക്കെ എന്തിനുള്ള പുറപ്പാടാ എന്റെ വീരെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വീര എന്റെ അനീത്തി കുട്ടിയാ ഞാൻ അവളുടെ ചേട്ടൻ മാത്രമല്ല വീരയുടെ നല്ലമ്മയും കൂടിയാ ഞാൻ നിങ്ങൾ എന്റെ വീരെ തട്ടിയെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒരു വഴക്കിന് ഞാനും തയ്യാറാ എന്റെ ഗ്രാമത്തിൽ നിന്ന് പോകുന്നോ നിങ്ങൾക്ക് നല്ലത് ബൽവന്ത് ചെറിയച്ചൻ എന്തിനാ ഇങ്ങനെ ചെയ്തേ ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുക്കാൻ പാടുണ്ടോ വീരയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ചെറിയച്ചന് എന്താ അറിയില്ലേ എന്നിട്ടും എന്റെ വീരെ തട്ടിയെടുത്ത് മറ്റൊരാൾ കൊടുക്കാൻ ചെറിയച്ചൻ എങ്ങനെയാ തീരുമാനിച്ചേ ചെറിയച്ചൻ എന്തിനാ എങ്ങനെ ചെയ്തേന്ന് എനിക്ക് ഈ തീരുമാനത്തിൽ സമ്മതമല്ല ഞാനത് അനുസരിക്കാൻ പോകുന്നില്ല നിഹാ ചെറിയച്ച ഇത് കണ്ടില്ലേ ഇവരെന്റെ വീരെ തട്ടിയെടുക്കാൻ വന്നതാ ചെറിയച്ചൻ എന്തെങ്കിലും ചെയ്യ് ഇവരിവിടുന്ന് ഓടിച്ചു വിട് ചെറിയച്ച നോക്ക് രൺവീർ മോനെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എനിക്കറിയാം എനിക്കറിയാം മോൻ വീരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രയാണെന്നും എനിക്കറിയാം പക്ഷെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ചിലപ്പോൾ നമ്മൾ ഒരാളെ എത്രമാത്രം സ്നേഹിച്ചാലും നമ്മുടെ നിയമം ചിലപ്പോൾ അത് കണ്ടില്ല എന്ന് വരും നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ ശരി എന്താണെന്നോ അല്ലെങ്കിൽ തെറ്റെന്താണെന്നോ അത് മാത്രമേ നോക്കാറുള്ളൂ അതുകൊണ്ട് ആർക്ക് അവകാശമുണ്ടോ അത് അവർക്ക് സ്വന്തമായിരിക്കും ഇവിടെ നമ്മുടെ നിയമം പറയുന്നതാ ശരി വീരയുമായി ഒരു ബന്ധവും അവകാശപ്പെടാൻ പറ്റില്ല മോനെ അവളുടെ മേൽ നമ്മളെക്കാൾ അവകാശം ദൈവർക്ക് മാത്രമാണ് അതേ അവകാശത്തോടുകൂടി അവര് അവളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനു വേണ്ടി വാശി പിടിച്ച ഇതേ നിയമം നമ്മളെ ഒരു പക്ഷേ വീരെ കാണാൻ പോലും സമ്മതിച്ചു എന്ന് വരില്ല ഇവർക്ക് എപ്പോഴാ വീരയുമായിട്ട് ബന്ധം തുടങ്ങിയത് വീരെ റബ്ബ എനിക്ക് വേണ്ടി പറഞ്ഞയച്ചത് നിയമം റബ്ബിനേക്കാളും വലുതാണോ ചെറിയച്ച ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക നിയമത്തിന് മുന്നിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ നിയമത്തിനൊന്നും എനിക്ക് വിശ്വാസമില്ല എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട വീരെ എന്റെ അനീത്തി കുട്ടിയാ അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും വീരെ ഞാൻ ആർക്കും കൊടുക്കില്ല ചെറിയച്ച ഇവരോടൊക്കെ ഇവിടുന്ന് പൊക്കോളം പറ ഇവരെങ്ങാനും എന്റെ വീരയുടെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ ഞാൻ കല്ലെടുത്തറിയും ഞാൻ കടിക്കും എന്റെ വീരെ ഞാൻ തരില്ല ഇല്ലമ്മ എന്റെ വീരെ ഞാൻ എങ്ങോട്ടും പറഞ്ഞേക്കില്ല ഇല്ലമ്മ എന്നോട് ആരും ഒന്നും പറയണ്ട നീ പാപ്പാജിയെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക് അമ്മ പറയുന്നതൊന്ന് കേക്കുമോ മോനെ രൺവീർ ഞാൻ പറയുന്ന കേക്ക്
നിനക്കെന്നും എല്ലാം നിന്റെ പാപ്പാജി ആയിരുന്നില്ലേ? നിന്റെ പാപ്പാജി ഇവിടെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? നീതി ന്യായവും നടപ്പാക്കുന്നതിൽ എന്നും അദ്ദേഹത്തിന് സൽപ്പേരുണ്ടായിരുന്നല്ലേ? അമ്മ, ഇന്ന് പാപ്പാജി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും വേരെ പറഞ്ഞയക്കില്ലായിരുന്നു. എന്റെ വീര് ഒരിക്കലും എന്നിൽ നിന്ന് അകറ്റില്ലായിരുന്നു. രൺവി മോനെ, നിന്റെ പാപ്പാജി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അതിന് കാരണം വീരയിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് നിന്റെ പാപ്പാജിക്ക് തന്നെ. മോനിപ്പോ നിന്റെ പാപ്പാജി ഇവിടെ ഉണ്ടെന്ന് തന്നെ കരുത. അപ്പോ ഇങ്ങനൊരു വിഷയം അദ്ദേഹത്തിന്റെ മുൻപിലെത്തിയാൽ അദ്ദേഹം എന്ത് തീരുമാനം എടുക്കുക? വീരയോടുള്ള സ്നേഹം അല്ലാതെ നമുക്ക് അവളിൽ മറ്റൊരു അവകാശം ഇല്ല മോനെ. ഇല്ല അമ്മ, പാപ്പാജി ഒരിക്കലും എന്റെ വീര എന്റെ അടുത്ത് നകറ്റില്ല. ഇപ്പൊ പാപ്പാജി ഇവിടെ ഇല്ലല്ലോ മോനെ. ഇപ്പോ നിന്റെ പാപ്പാജി ഇവിടെ ഉണ്ടെന്ന് തന്നെ കരുത്. അദ്ദേഹം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? നമുക്ക് അവളിൽ യാതൊരു അവകാശവും ഇല്ല. നമ്മൾ അവളുടെ ആരുമല്ല. നീതിപീഠത്തിന് മുമ്പിൽ അവകാശത്തിന് നിലനിൽപ്പുണ്ടാവും. സ്നേഹത്തിന് അവിടെ വിലയില്ല. ബൽവന്തേട്ടനെടുത്ത തീരുമാനം തന്നെയായിരിക്കും നിന്റെ പാപ്പാജിയെ എടുത്തിട്ടുണ്ടാവുക. പാപ്പാജി ഒരിക്കലും എന്റെ വീര എന്റെ അടുത്ത് നകറ്റില്ല. അങ്ങനെയല്ല മോനെ, എന്റെ പാപ്പാജി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. നിന്റെ പാപ്പാജിക്ക് ഇതല്ലാതെ മറ്റൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല മോനെ. അമ്മയോട് കള്ളം പറയണ്ട. അല്ല മോനെ, നിന്റെ പാപ്പാജി എന്നും ന്യായത്തിന്റെ ഭാഗത്തെ നിന്നിട്ടുള്ളൂ. നീ സമ്പൂർണ സിംഗിന്റെ മോനാണെന്നുള്ളത് ഒരിക്കലും മറക്കരുത്. വീരയോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവും, പക്ഷേ സമ്പൂർണ സിംഗിന്റെ മകൻ ആരോടും ഒരിക്കലും അനീതി കാണിക്കരുത്. പാപ്പാജി വലിയ മനുഷ്യനാ. സ്വയം എന്തെങ്കിലും തെറ്റുപറ്റിയാൽ പോലും അതിന്റെ ശിക്ഷ അനുഭവിക്കണമെന്ന് കരുതും. അദ്ദേഹത്തിന്റെ മകൻ അനീതി കാണിച്ചാൽ ആത്മാവിന് അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പാപ്പാജി വിഷമിക്കില്ലേ? അപ്പൊ എല്ലാരും കൂടെ ഒത്തുകൂടി വീരയുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞല്ലേ. പക്ഷെ 8 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞു മനസ്സ് ഇത് കണ്ട് എത്രമാത്രം വേദനിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കും ഒന്ന് ചിന്തിക്കാൻ തോന്നിയില്ലല്ലോ. വീരയുടെ ജീവൻ നിലനിൽക്കുന്നത് രൺവിയുടെ ആത്മാവിലാണെന്ന് നിങ്ങൾ മറന്നു. വേര് ഊന്നിത്തുടങ്ങിയപ്പോഴേ ആ കുഞ്ഞി ചെടി പിഴുതെറിയാൻ ശ്രമിച്ച അതോടെ ആ ചെടി മുരടിച്ചു പോവേ ഉള്ളൂ. അരുത്, ഒരു ചെടി നമ്മൾ ഒരിടത്തു നിന്ന് പറിച്ചെടുത്ത് വേറൊരു സ്ഥലത്ത് നടുകയാണെങ്കിൽ 3-4 ദിവസം വാടി തന്നെ ഇരിക്കുള്ളൂ. അത് കഴിയുമ്പോൾ അത് തളിർക്കാൻ തുടങ്ങും. മൂന്നോ നാലോ ആഴ്ചത്തെ കാര്യമേ ഉള്ളൂ. അവൾക്ക് വിഷമങ്ങളൊക്കെ കുറച്ചുണ്ടാവും. പതുക്കെ പതുക്കെ അതങ്ങ് മാറിക്കോളൂ. വേണ്ട അമ്മേ, ആരും എന്നോട് ഒന്നും പറയണ്ട. വീര എന്റെ കൂടെ ജീവിച്ചാ മതി. ആരെങ്കിലും എന്റെ വീര ഒന്ന് തൊട്ട് നോക്ക്, ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് ദൂരേക്ക് എവിടേക്കെങ്കിലും പോക്കളേ. അമ്മേനെ അടിച്ചടിച്ച് കൊന്നാലും പ്രശ്നമില്ല, എന്നാലും ഞാൻ എന്റെ വീര ഒരിക്കലും വിട്ടുകൊടുക്കില്ല. പിന്നെ ഞങ്ങള് രണ്ടുപേരും ഇല്ലേ, ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങള് വളർത്തിക്കോളാവുന്നേ. എന്ത് വർത്താനാ നിങ്ങൾ ഈ പറയുന്നത്? എവിടെ കൊണ്ട വെച്ചാലും പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളുടെ വീര ഒരു മെഷീനൊന്നും അല്ല. അപരിചിതരായ മനുഷ്യരോടൊപ്പം പരിചയമില്ലാത്ത സ്ഥലത്ത് ഞങ്ങളുടെ മോൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ബലവന്തേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യം വീരമോളിവരുമായിട്ട്
ഒന്ന് ഇടപെടുകാനുള്ള സമയം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പതിയെ വീരയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവരോടൊപ്പം പോകാൻ അനുവദിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ വീര ഇവരോട് എന്തിനാ അടുത്ത് ഇടപഴകുന്നേ? അവൾക്കതിന്റെ ആവശ്യമൊന്നുമില്ല. വീര എങ്ങോട്ടും പോകുന്നില്ല, അവൾ എന്റെ കൂടെ ജീവിക്കുന്നത്. അവൾക്ക് എന്നെ മറക്കാൻ പറ്റില്ല. ബൽവഞ്ചറേച്ച, എനിക്ക് പഞ്ചായത്തിന്റെ കാര്യമൊന്നും അറിയില്ല. എന്റെ വീര ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. രൺവി! ഇല്ലമ്മേ, എനിക്ക് ഇനി ആരും പറയുന്ന കേക്കണ്ട. വീര എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി എന്റെ വീര ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒരുങ്ങിയ ഞാൻ എന്റെ വീരയും കൊണ്ട് ദൂരെ എവിടേക്കെങ്കിലും പൊക്കളയും. അമ്മേ, അമ്മ വേണമെങ്കിൽ എന്നെ അടിച്ചടിച്ചങ്ങ് കൊന്നു കളഞ്ഞു, എന്നാലും ഞാൻ എന്റെ വീര ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷേ അതിന് മോളുടെ കൈ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് തരണമെന്ന് മാത്രം. എന്റെ കൈ കൊണ്ടോ? ഇല്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഞാൻ അടുത്തേക്ക് വരാണെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ശ്വാസം മുട്ടിക്കാനല്ലേ. എന്നാ ശരി, മുറുകെ പിടിക്കില്ല. മോളിങ്ങ് വന്നേ, വാ. വീര, നീ എന്തേ ചെയ്യുന്നേ? നിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതല്ലേ. രൺവി, എന്താ നീ ചെയ്യുന്നേ? വീര അവരോട് സംസാരിക്കല്ലേ. സംസാരിക്കണമെങ്കിൽ അമ്മ തന്നെ അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചോ. എന്റെ വീര അവരോട് സംസാരിക്കില്ല.